ഇന്ദിരാഗാന്ധി എവിടെ പോയാലും അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളുമായി ഇടപെടാൻ ശ്രമിച്ചു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൽഹി മാത്രമല്ല, ചില വിഭാഗങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ശക്തി ബഹുസ്വരതയാണ്, ഡൈവേഴ്സിറ്റിയാണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇന്ത്യയുടെ ശക്തി. മതേതരത്വം മാത്രമല്ല, മതേതരത്വം മതത്തെക്കുറിച്ചുള്ള സന്ദർഭമാണ്. ഡൈവേഴ്സിറ്റി അതിനേക്കാൾ വലുതാണ്. മതം, ജാതി, വർഗം, വർണ്ണം, ഭാഷ എല്ലാവരും ഈ വ്യത്യസ്തതകളെല്ലാം ഇന്ത്യയിൽ ജീവിക്കുന്നതെല്ലാം തുല്യ അവകാശികളാണ്. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ശക്തി, ആന്തരിക ശക്തി. ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ കണ്ണി ബഹുസ്വരതയാണ്. മതമേതായാലും ജാതി ഏതായാലും ഏത് ഭാഷ സംസാരിക്കുന്നതായാലും ഏത് വസ്ത്രം ധരിക്കുന്നതായാലും ഏത് ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ഏത് ആചാരം നടത്തുന്നവരാണെങ്കിലും അവർക്കെല്ലാം ഇന്ത്യയിൽ തുല്യാവകാശം, അതിനെ സംരക്ഷിക്കണം. അതാണ് ഇന്ദിരാഗാന്ധി ശേഷം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റ് മതങ്ങളെ ടോളറേറ്റ് എന്നുള്ളതല്ല, അവർ ബഹുമാനിക്കണം. മറ്റു മതങ്ങളെ, മറ്റ് ജാതികളെ, മറ്റ് ഭാഷ സംസാരിക്കുന്നവരെ, നമുക്കിഷ്ടമില്ലാത്ത വസ്ത്രം ധരിക്കുന്നവരെ, ഭക്ഷണം കഴിക്കുന്നവരെ, ആചാരം അനുഷ്ഠിക്കുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അവരെ ടോളറേറ്റ് ചെയ്താൽ അവരെ നമുക്ക് സഹിച്ചാൽ പോരാ, അവരെ കൂടി ബഹുമാനിക്കണം. അതാണ് ഇന്ദിരാഗാന്ധി പഠിപ്പിച്ചത്. ബഹുസ്വരത ഇന്ദിരാഗാന്ധി എപ്പോഴും സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിഷ്ഠയുള്ള നേതാവായിരുന്നു. ഇനി എന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വമാണ്, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ്, അല്ലാതെ ഏകത്വമല്ല. ആരെങ്കിലും ഏകത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയുടെ തകർച്ചയുടെ ആരംഭമാണ്, ഇന്ത്യയുടെ ഐക്യം തകർക്കുന്ന നടപടിയാണ്. അവർ എല്ലാവരും ഓർത്തിരിക്കണം ഇന്ദിരാഗാന്ധിയുടെ സന്ദേശം. ആര് ശ്രമിച്ചാലും അത് അപകടത്തിൻ്റെ ആരംഭമാണ്.